മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം കാമണ വറക്കടുത്തു സമയ ശ്രീ മഹാരാജ്ഞിയെ കാണുവാൻ സ്വർഗാമിനീ ഗണമിത കുതുകമോടാദരാലം കൈകളെ കാന്തൻ നിത്യസ്നേഹത്തിനുള്ളിൽ ഇന്ന് നമ്മോട് ധ്യാന ചിന്ത പങ്കുവെക്കുന്നത് സുശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുന്മാറാകട്ടെ മോർണിംഗ് ബോയ്സിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ദൈവനാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു കഴിഞ്ഞ അനേക നാളുകളായി നാം തുടരുന്ന ഉൽപ്പത്തി പുസ്തക പഠനമാണ് ഇന്നും തുടരുന്നത് എത്രയോ നാളുകളായി നാം ചെയ്യുന്ന ഈ ഹൃദ്യമായ പഠനത്തിൽ ആവശ്യമായ ചിന്തകൾ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്നു എന്നതോർത്ത് സ്തോത്രം ചെയ്യാം പ്രാർത്ഥനയോടുകൂടെ ഇന്ന് നാം പതിനഞ്ചാം അധ്യായത്തിലേക്കാണ് പ്രവേശിക്കുന്നത് പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം ഞാൻ നിങ്ങൾക്കായിട്ട് വായിച്ചു കേൾപ്പിക്കാം അതിലെ ഒരു പദം നിങ്ങളുടെ ശ്രദ്ധയിൽ ഇന്ന് കൊണ്ടുവരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് നാം ഇങ്ങനെയാണ് അവിടെ വായിക്കുന്നത് അതിൻ്റെ ശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ അബ്രാമേ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു അവിടെ ഒരു പ്രത്യേകമായ പ്രയോഗമാണ് ഇന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ദൈവാത്മാവിൽ ശരണപ്പെടുന്നത് അബ്രാമേ ഭയപ്പെടേണ്ട സ്വർഗത്തിലെ ദൈവം വിശ്വാസികളുടെ പിതാവായ അബ്രാമിനോട് പറയുന്ന വാക്കുകളാണ് ധൈര്യപ്പെടുത്തലാണ് അബ്രാമേ ഭയപ്പെടേണ്ട എന്നുള്ളത് വേദപുസ്തകത്തിൽ ആദ്യമായിട്ട് ഭയപ്പെടേണ്ട എന്ന പ്രയോഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ പറയുന്ന പതിനഞ്ചാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒന്നാം വാക്യത്തിലാണ് ഉൽപ്പത്തി പതിനഞ്ചിൻ്റെ ഒന്നിൽ ആദ്യമായിട്ട് സ്വർഗ്ഗത്തിലെ ദൈവം അബ്രാമിനോടാണ് പറയുന്നത് ഭയപ്പെടേണ്ട എന്ന് കർത്താവിൻ്റെ വാക്കിനെ അനുസരിച്ച് സ്വന്തം നാടും വീടും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും എല്ലാം വിട്ട് കർത്താവ് കാണിക്കുന്ന ദേശത്തേക്ക് യാത്രയായ അബ്രാമിനോട് കർത്താവ് പറയുകയാണ് നീ ഭയപ്പെടേണ്ട നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് തീഷ്ണമായ അനുഭവങ്ങളിലും നീ ഏകനല്ല അബ്രമേ ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഞാൻ നിന്നെ വഴി നടത്തുവാൻ മതിയായവനാണ് നീ ഭയപ്പെടേണ്ടെന്ന യാതൊരു ആവശ്യവുമില്ല എന്ന് കർത്താവ് പറയുകയാണ് വിശ്വാസികളോട് ബന്ധപ്പെടുത്തി ഞാനിങ്ങനെ പറയട്ടെ ദൈവമുഖത്തേക്ക് നോക്കി ആത്മീക ജീവിതത്തിൽ മുന്നേറുന്ന ഏത് ദൈവ പൈതലിനും ഈ ദൈവത്തിൻ്റെ ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ പ്രചോദനമായി കരുത്തായി എന്നുമുണ്ട് വാക്ക് മാറാത്ത ദൈവം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് യാതൊരു തരത്തിലും നാം അതിനെ സംശയിക്കേണ്ടെന്ന യാതൊരു യാതൊരാവശ്യവുമില്ല എന്ന് കൂടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ തിരുവചനത്തിൽ ആദ്യമായിട്ട് ഭയപ്പെടേണ്ടെന്ന വാക്ക് പതിനഞ്ചാം അധ്യായത്തിന് ഒന്നാം വാക്യത്തിൽ വരുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ എന്നാൽ നാം ദൈവവചനം പഠിച്ചു നോക്കിയാൽ ഈ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി മുതൽ അവസാന പുസ്തകമായ വെളിപ്പാടു വരെ അനേക പ്രാവശ്യം ഭയപ്പെടേണ്ട ഡു നോട്ട് ബി എഫ്രൈഡ് എന്ന പദം നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്പം കൂടെ വ്യക്തമാക്കി പറയുകയാണെങ്കിൽ ഭയപ്പെടേണ്ട എന്ന ദൈവത്തിൻ്റെ വാക്ക് വേദപുസ്തകത്തിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് പ്രാവശ്യം കാണുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത് അതായത് ഒരു വർഷത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും യാതൊരു തരത്തിലും ഭയപ്പെടേണ്ടെന്ന ആവശ്യമില്ല എന്ന് ഓരോ ദിവസവും ആരംഭിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ തമ്പുരാൻ തൻ്റെ ജനത്തോട് പറയുകയാണ് പിന്നെ എന്തിനാണ് ഇന്ന് ഭയപ്പെടുന്നത് പിന്നെ എന്തിനാണ് ദൈവസന്നിധിയിൽ ചഞ്ചലപ്പെടുന്നത് പ്രിയ സഹോദര പ്രിയ സഹോദരിയും ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ ദൈവം പറയുന്ന വാക്കിന് മാറ്റമില്ല ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞവൻ ഭയപ്പെടുന്ന ഏത് സാഹചര്യങ്ങളിലും കൂടെ ഇരുന്ന് നമുക്ക് വേണ്ടുന്ന കരുത്ത് നൽകിത്തരുന്നവനാ ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തിരണ്ടാം വാക്യം അതിലെ ഒരു പ്രയോഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ വീണ്ടും കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു ലൂക്കോസ് പന്ത്രണ്ടിൻ്റെ മുപ്പത്തിരണ്ടിൽ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത് നമ്മുടെ കർത്താവ് അവിടുത്തെ ശിഷ്യന്മാരോട് പറയുകയാണ് ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത് നമുക്കറിയാം ശിഷ്യന്മാരുടെ കൂട്ടമെന്ന് പറയുന്നത് കർത്താവിൻ്റെ ശത്രുക്കളായി പ്രവർത്തിച്ചവരുടെ എണ്ണത്തെ വെച്ച് നോക്കുമ്പോൾ തുലവും ചുരുക്കമാണ് വിരൽ എണ്ണുവാൻ കഴിയുന്നവർ അല്ലെങ്കിൽ പന്ത്രണ്ട് പേർ എന്ന് പറയാവുന്നവർ ഒരു പക്ഷേ അതിനോട് ചേർന്ന് കർത്താവിനെ പിൻഗമിച്ച വളരെ ചെറിയൊരു കൂട്ടം അവരെ നോക്കി യേശു കർത്താവ് വിശ്വസ്തയോടുകൂടെ പറയുകയ ചെറിയ ആട്ടിൻകൂട്ടമേ നിങ്ങൾ ഭയപ്പെടരുത് ലോകത്തിൻ്റെ ആളുകൾ നമ്മളേക്കാൾ കരുത്തരാണ് ലോകത്തിൻ്റെ ആളുകൾ നമ്മളേക്കാൾ വലിപ്പമുള്ളവരാണ് എണ്ണത്തിൽ പെരുപ്പമുള്ളവരാണ് പക്ഷേ ദൈവസഭയോട് ദൈവമക്കളോട് സ്വർഗത്തിലെ കർത്താവ് പറയുന്നത് ചെറിയ ആട്ടിൻകൂട്ടമേ നിങ്ങൾ ഭയപ്പെടരുത് അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല പ്രിയപ്പെട്ടവരെ നാം ചെറുതായിരിക്കാം ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഏതുമില്ലാത്തവരായിരിക്കാം എണ്ണത്തിൽ വളരെ കുറവുള്ളവരായിരിക്കാം എന്നാൽ സ്വർഗ്ഗത്തിലെ തമ്പുരാൻ പറയുകയാണ് ചെറിയ ആട്ടിൻകൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ടെന്ന ആവശ്യമില്ല വേദപുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകത്തിൽ നിന്ന് ഒരു പ്രയോഗം ഇതിനോട് ബന്ധപ്പെടുത്തി ചൂണ്ടിക്കാണിച്ച് അവസാനിപ്പിക്കുവാൻ ഇന്ന് ആഗ്രഹിക്കുന്നു വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ പതിനേഴാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് ഞാൻ പോലെ അവൻ്റെ കാൽക്കൽ വീണു അവൻ വലം കൈ എൻ്റെ മേൽ വെച്ചു ഭയപ്പെടേണ്ട ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു നമ്മുടെ കർത്താവിൻ്റെ മഹത്വം പത്മോസ് ദ്വീപിൽ യോഹന്നാന് കാണിച്ചു കൊടുക്കുകയാണ് ക്രിസ്തുവിൻ്റെ മഹത്വത്തോടു കൂടി ആ കർത്താവിനെ കണ്ടപ്പോൾ മരിച്ചവനെപ്പോലെ കർത്താവിൻ്റെ കാൽക്കൽ വീണ യോഹന്നാനോട് സ്വർഗത്തിൻ്റെ കർത്താവ് പറയുന്നു ഭയപ്പെടേണ്ട പ്രിയമുള്ളവരെ പത്മോസിലാണ് ആ സമയത്ത് യൊഹന്നാനായിരിക്കുന്നത് പത്മോസിൻ്റെ തീഷ്ണമായ മരണത്തിൻ്റെ ഗന്ധമുള്ള അനുഭവങ്ങളിൽ മരണം കാത്തു കിടക്കുന്ന അനേക കുറ്റവാളികളുടെ നടുവിൽ ചീഞ്ഞളിയുന്ന മൃതശരീരങ്ങൾക്ക് നടുവിൽ പ്രായമേറെയുള്ള യോഹന്നാൻ എന്ന ദൈവദാസൻ കിടക്കുമ്പോൾ മാനുഷികമായി ഭയപ്പെടുവാൻ എല്ലാ സാധ്യതകളും എല്ലാം അവനെതിരായി നിൽക്കുമ്പോൾ അവിടേക്ക് ചെന്നിട്ട് പത്മോസിൽ കർത്താവ് പറയുകയാണ് യോഹന്നാനെ ഭയപ്പെടണ്ട പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലും മരണത്തിൻ്റെ താഴ്വാരങ്ങളിലും ഏകരാണ് എന്ന് നാം ചിന്തിക്കുമ്പോഴും അവിടേക്കും ഇറങ്ങി വന്ന് അവിടുത്തെ സ്നേഹമാർന്ന കരം ധൈര്യപ്പെടുന്ന കരം നമ്മുടെ ശിരസ്സിന്മേൽ വച്ച് ഭയപ്പെടേണ്ടെന്നാ എന്ന് പറയുന്ന കർത്താവ് നമ്മളോട് കൂടെയുണ്ട് തിരിച്ചു വരാം പതിനഞ്ചാം അധ്യായം ഉൽപ്പത്തി പുസ്തകം ഒന്നാം വാക്യത്തിൽ ഇതേ കർത്താവ് വിശ്വാസത്തിൻ്റെ യാത്ര തുടരുന്ന അബ്രാമിനോട് പറയുകയാണ് ഭയപ്പെടേണ്ട ഇതുപോരായോ ഈ ദൈവകൃപയിൽ നമുക്ക് ആശ്രയിപ്പാൻ കർത്താവ് കൃപ ചെയ്യട്ടെ തിരുനാമം മഹത്വപ്പെടട്ടെ